നമസ്കാരം. എൻ്റെ ഒരു കൂട്ടുകാരൻ ഒരു ബിസിനസ്സുകാരനാണ്. പുള്ളി ഒരു ധ്യാനത്തിന് പോയി. ധ്യാനത്തിൽ കൗൺസിലർ അദ്ദേഹത്തോട് പറഞ്ഞു, രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിലെല്ലാം വലിയ വിജയം ഉണ്ടാകാൻ. അത് മനസ്സിലാക്കി മനുഷ്യൻ രാവിലെ ഒന്ന് 3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥന തുടങ്ങി. കുറെ നാൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു പോയപ്പോൾ അയാൾ വണ്ടി ഓടിക്കുമ്പോൾ ആക്സിഡന്റ് ആവുന്നു, ചിലപ്പോൾ ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉറങ്ങിപ്പോകുന്നു, അയാൾ ഒപ്പിടുന്നത് തെറ്റി മറിച്ചൊക്കെ ഒപ്പിട്ടു പോകുന്നു, ജീവിതത്തിൽ ഒരുപാട് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ നേരിടാൻ തുടങ്ങി. ഇതെന്താ സംഭവം എന്ന് ആൾക്ക് മനസ്സിലാവുന്നില്ല. ഞാനുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഉറക്കമാണോ ഇങ്ങനെയൊക്കെ വണ്ടി ഓടിക്കുമ്പോഴൊക്കെ വരുന്നത്? ഞാൻ ചെറുതായിട്ട് ഉറങ്ങി പോകുന്നു, മയങ്ങി പോകുന്നു. ചോദിച്ചു, എത്ര മണിക്ക് ഉറങ്ങാൻ പോവാറ്? 12 മണി ആവാറുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, എത്ര മണിക്ക് എഴുന്നേക്കാറ്? 3 മണിക്ക് എഴുന്നേക്കാറുണ്ടെന്ന് പറഞ്ഞു. 12 മണിക്ക് ഉറങ്ങിയാൽ 12, 1, 2, 3, അതായത് 3 മണിക്കൂറാണ് ഈ മനുഷ്യൻ ഒരു ദിവസം ഉറങ്ങുന്നത്. കാര്യം ബിസിനസ് ഉണ്ട്, ജോലിയുണ്ട്, തിരക്കുണ്ട്, ശരിക്കും സഫോക്കേറ്റഡ് ആണ്. സോ നമുക്ക് മനസ്സിലാക്കാവുന്നുള്ളൂ. എനിക്ക് പെട്ടെന്ന് വിഷമം ചെയ്തു. ഞാൻ ചോദിച്ചു, നിങ്ങളോട് ആരാണ് ഈ 3 മണിക്ക് എഴുന്നേക്കാൻ പറഞ്ഞത്? അപ്പൊ ഇന്ന പോലെ ഒരു ധ്യാനത്തിന് പോയപ്പോ കേട്ടതാണ്, സ്പിരിച്വൽ ആണ്, ഇറ്റ് ഈസ് വെൽ ആൻഡ് ഗുഡ്, സോ ഞാനത് ചെയ്യാനുള്ളത്. ഞാൻ ഉടനെ ബൈബിളിൽ നിന്നൊരു ദൈവവചനം ആൾക്ക് എടുത്തു കൊടുത്തു. എന്റെ കൂട്ടുകാരനും കൂട്ടുകാരിക്കും അത് തന്നെയാ തരാനുള്ളത്. ഓക്കെ, അത് സങ്കീർത്തന പുസ്തകം 127 രണ്ടാം വാക്യമാണ്. വചനം ഇങ്ങനെയാണ്, അതിരാവിലെ എഴുന്നേൽക്കുന്നതും വൈകി ഉറങ്ങാൻ പോകുന്നതും കഠിന പ്രയത്നം കൊണ്ട് ഉപജീവനമുണ്ടാക്കുന്നതും വ്യർത്ഥമാണ്. എന്നിട്ട് പറയാണ്, തന്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ അവർക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം നൽകുന്നു. ഐ റിപ്പീറ്റ്, തന്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ അവർക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം നൽകുന്നു. എന്തായി പറഞ്ഞതിന്റെ അർത്ഥം? എനിക്ക് ആവശ്യമുള്ളത് എന്ന് പറഞ്ഞാൽ ഒരു വീടും കാറും ഭാര്യയും മക്കളും ഇതൊക്കെ മാത്രമാണോ എനിക്ക് ആവശ്യമുണ്ടെന്ന് പറയുന്നത്? എനിക്ക് ആവശ്യമുണ്ടെന്ന് പറയുന്നത് എന്റെ ശരീരത്തിന്റെ മുഴുവൻ പോഷകങ്ങളും അല്ലേ? അല്ലെ, എന്റെ ശരീരത്തിന് ആരോഗ്യത്തോടെ ഈ ശരീരം നിലനിൽക്കാൻ ആവശ്യമായ മുഴുവൻ സംഗതികളുമാണ് എന്റെ ആവശ്യം. ഇതൊക്കെ ദൈവം എനിക്ക് നടത്തി തരുന്നത് പ്രിയപ്പെട്ട ഞാൻ ഉറങ്ങുമ്പോഴാണെന്ന്. ഒന്നും കൂടെ പറഞ്ഞാൽ, ഞാനും നിങ്ങളും കഴിക്കുന്ന ആഹാരം, അത് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള പോഷകങ്ങളായി മാറുന്നത് നമ്മൾ ആവശ്യത്തിന് ഉറങ്ങുമ്പോഴാണ്. അതുകൊണ്ട് തന്റെ പ്രിയപ്പെട്ടവൻ ഉറങ്ങണം. അപ്പൊ എത്ര നേരം ഉറങ്ങണം എന്നാണ് ചോദ്യം. ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്ന അറിവനുസരിച്ച് മനുഷ്യൻ കണ്ടെത്തിയതും മനുഷ്യൻ പഠിപ്പിക്കുന്നത് എന്നാണെന്നറിയോ? ഏറ്റവും ചുരുങ്ങിയത് 6 മണിക്കൂർ ഒരാൾ ഉറങ്ങണം എന്നുള്ളതാണ്. ഞാനും നിങ്ങളും മിനിമം 6 മണിക്കൂർ ഉറങ്ങണം. ആരോഗ്യ കുറവുള്ളവർക്ക് 7 മണിക്കൂർ ആകേണ്ടി വരും, ചിലപ്പോൾ 8 ആകേണ്ടി വരും, ചിലപ്പോൾ 9 ആകേണ്ടി വരും. 6 മണിക്കൂറിനും 9 മണിക്കൂറും ഇടയിൽ ഉറങ്ങണമെന്ന്, ചിലർ പറയുന്നത് 7നും 8നും ഇടയിൽ ഉറങ്ങണമെന്ന്, വട്ടവർ ഇറ്റ് മേ ബി, ഏറ്റവും ചുരുങ്ങിയത് 6 മണിക്കൂർ ഉറക്കം വേണം. അങ്ങനെയാണെങ്കിൽ ഈ 12 മണിക്ക് ഉറങ്ങുന്ന ആള് എപ്പോഴേ എഴുന്നേക്കാൻ പാടുള്ളൂ? 12, 1, 2, 3, 4, 5, 6, 6 മണിക്ക് ആള് എഴുന്നേക്കാൻ പാടുള്ളൂ. ഞാൻ ഈ ചേട്ടായിയോട് പറഞ്ഞു, ചേട്ടാ ഇതിനൊരു കാര്യം, 6 മണിക്ക് മാത്രം എഴുന്നേറ്റാൽ മതി, വേറെ വഴിയില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഈ മനുഷ്യൻ പോയി കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പക്ഷെ ഞാൻ 3 മണിക്ക് എഴുന്നേറ്റ് പോകുന്നു, എന്ത് ചെയ്യണം? ഈ 3 മണിക്ക് എഴുന്നേറ്റ് പോകുന്ന ഒരു കാര്യം എന്നെ കേൾക്കുന്ന അപ്പച്ചൻ അമ്മച്ചി സഹോദരൻ സഹോദരി, സത്യമായിട്ടും നിങ്ങൾ നിങ്ങളെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയാൽ, നിങ്ങൾ ഇടക്കിടക്ക് ഈ 3 മണിക്ക് 3:30 അല്ലെങ്കിൽ 3:30-4 ഒന്ന് എഴുന്നേറ്റ് പോകാറുണ്ടോ? ഒന്ന് ആലോചിച്ചെടുത്തോ നിങ്ങൾ. സത്യമല്ലേ? കമന്റ് ചെയ്യുന്നതിൽ തെറ്റില്ല, അത് അറിഞ്ഞാൽ കൊള്ളാമുണ്ട്. അതായത് 3നും 4 ഇടക്കിടക്ക് ഒന്നങ്ങ് എഴുന്നേറ്റ് പോകും. ഇച്ചിരി നേരത്തേക്ക് എഴുന്നേറ്റ് പോകുന്നു തെളിഞ്ഞ് പിന്നെ വീണ്ടും ഉറങ്ങിപ്പോകുന്നു. അങ്ങനെ മനുഷ്യന് സംഭവിക്കാറുണ്ടെന്നാ പറയുന്നത്. എല്ലാ മതങ്ങളും ഈ സമയത്തിന് ഒത്തിരി പ്രത്യേകത പറയുന്നുണ്ട്. ഇപ്പൊ ഹിന്ദുമതത്തിലൊക്കെ അത് ബ്രഹ്മമുഹൂർത്തം എന്നൊക്കെ പറയുന്ന ഒരു പ്രത്യേക സമയമാണ് അല്ലെ? ക്രിസ്ത്യാനികളെ നമ്മളും വിശ്വസിക്കുന്നതാണ് ആ ഒരു സമയത്തിന് വളരെ പ്രാധാന്യം ഉണ്ടെന്നും, അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ധ്യാനത്തിലൊക്കെ ആ സമയത്ത് എഴുന്നേക്കാൻ പറയുന്നത്. ഞാൻ എന്റെ ഈ കൂട്ടുകാരനോട് പറഞ്ഞു, കൂട്ടുകാരൻ നിങ്ങൾ അങ്ങനെ എഴുന്നേൽക്കാണെങ്കിൽ ഒരു 3 മണിക്ക് 3:30-3:30 വല്ലത് ആ ഫ്യൂ സെക്കൻഡ് നിങ്ങൾ ഉണരുകയാണെങ്കിൽ ആ സമയത്ത് നിങ്ങളുടെ പ്രാർത്ഥനകൾ യാചനകൾ കിടന്നെടുത്ത് തന്നെ ദൈവത്തിനൊന്ന് അർപ്പിച്ചോളൂ, ഇല്ലെങ്കിൽ ഒരു ദൈവാബോധത്തിൽ വന്നോളൂ, ദേർ ഇസ് നത്തിങ് റോങ്. പക്ഷെ നിങ്ങൾ 6 മണിക്കൂർ ഉറങ്ങണം എന്ന് പറഞ്ഞോട്ട്. സംഭവിച്ചിട്ട് കേൾക്കണം, നിങ്ങൾക്ക് ആൾ 6 മണിക്കൂർ ഉറങ്ങി തുടങ്ങിയതിനു ശേഷം ആളുടെ ബിസിനസ് പഴയതിനേക്കാൾ ഒരുപാട് മെച്ചപ്പെട്ട് കാര്യങ്ങളെല്ലാം സ്റ്റേബിളായി. ഞാൻ എന്തിനാ ഇത്രയും നിങ്ങളോട് സംസാരിക്കുന്നതെന്നറിയോ?
ഇപ്പൊ മക്കൾക്ക് സ്കൂളിൽ തുടങ്ങി അവരെ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ 9-ാം ക്ലാസ് 10-ാം ക്ലാസ് 12-ാം ക്ലാസ്സിലെ പിള്ളേരെ മാതാപിതാക്കൾ വല്ലാതെ ദ്രോഹിക്കുന്നുണ്ട്. 4 മണിക്ക് മുതൽ വിളിക്കുക, എഴുന്നേക്കടാ, തലയിൽ വെള്ളം ഒഴിക്കുന്നു, മുണ്ടുവലിച്ച് മാറ്റുന്നു, തോർത്തെടുത്ത് മാറ്റുന്നു, അവരെ ഉപദ്രവിക്കുകയാണ്. അവരെഴുന്നേറ്റ് പഠിക്കണമെന്നുള്ള വെപ്രാളമാണ്. ദർ ഇസ് നത്തിങ് റോങ്. നിങ്ങളുടെ ആകുലത ഞങ്ങൾക്ക് മനസ്സിലാവുന്നു. പക്ഷെ അതേ സമയത്ത് എന്റെ പപ്പ, മമ്മി, സഹോദര, സഹോദരി, അനിയ, അനിയത്തി, ചേട്ട, ചേച്ചി, പറയാനുള്ളൊരു കാര്യം കേൾക്കട്ടെ. ഒരാൾക്ക് 6 മണിക്കൂർ ഉറങ്ങേണ്ടതുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ മക്കൾ, അവരെ സംബന്ധിച്ചിടത്തോളം 7-8 മണിക്കൂർ ഉറങ്ങേണ്ടതുണ്ട്. പോട്ടെ, 7 മണിക്കൂർ എന്ന് നമുക്ക് കോൺക്രീറ്റ് ഇടാം. 7 മണിക്കൂർ നിങ്ങളുടെ മക്കൾ ഉറങ്ങിയതിന് ശേഷം എഴുന്നേറ്റ് പഠിക്കണം. അങ്ങനെ വേണമെങ്കിൽ രാത്രി നിങ്ങൾ ഒരു 10 മണിക്ക് മക്കളെ ഉറക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് 5 മണിക്കൂർ അവരെ വിളിച്ച് എഴുന്നേൽപ്പിക്കാൻ പാടുള്ളൂ. രാത്രി 12 മണി വരെ ഇരുന്ന് പഠിച്ച മക്കളെ രാവിലെ 5 മണിക്ക് നിങ്ങൾ വിളിച്ചെഴുന്നേൽപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും, പക്ഷെ ഭാവിയിൽ മക്കൾക്ക് അത് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ ഉറപ്പിക്കുക, 6-7 മണിക്കൂർ മിനിമം ഇവർ ഉറങ്ങുന്നുണ്ട് എന്ന് ഉറപ്പിച്ചിട്ട് പഠിക്കാൻ അനുവദിക്കുക. ഏറ്റവും നല്ലത് എന്താണെന്ന് ചോദിച്ചാൽ ഏർലി ഉറങ്ങുക, അപ്പോൾ ഏർലി എഴുന്നേക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമുക്ക് രാവിലെ എഴുന്നേറ്റ് പഠിക്കുകയാണെങ്കിൽ കൂടുതൽ. നമ്മളിപ്പോൾ സങ്കീർത്തന പുസ്തകം വായിക്കുകയാണെങ്കിൽ ദൈവം സങ്കീർത്തകനോട് സംസാരിച്ചതും സങ്കീർത്തകൻ ദൈവത്തോട് സംസാരിച്ചത്, മറ്റു പ്രവാചകന്മാർ ദൈവത്തോട് സംസാരിച്ചത്, ദൈവം അവരോട് സംസാരിച്ചത്, എന്തിനേറെ നമ്മളുടെ പൊന്നു കർത്താവ് യേശു ക്രിസ്തു പോലും സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റ് വിജനസ്ഥലത്ത് പോയി പ്രാർത്ഥിച്ചത് നമ്മൾ വായിക്കുന്നു. സൂര്യോദയത്തിന് മുമ്പ് എഴുന്നേൽക്കണമെങ്കിൽ, അതായത് ഒരു 5 മണിക്ക് എഴുന്നേൽക്കണമെങ്കിൽ, 4:30 അല്ലെങ്കിൽ 4:30 മക്കൾ എഴുന്നേൽക്കണം പഠിക്കണമെന്നുണ്ടെങ്കിൽ അവരെ നിങ്ങൾ ഏർലി ബെഡിലേക്ക് പറഞ്ഞുവിടുക, അല്ലെങ്കിൽ അവർ രോഗികളായി മാറും. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതിയിട്ട് നിങ്ങൾ 3 മണിക്ക് എഴുന്നേൽക്കാൻ പോകരുത്. അങ്ങനെ പോകണമെങ്കിൽ നിങ്ങൾ 8 മണിക്ക് ഉറങ്ങേണ്ടി വരും. ഇനി ഈ 3 മണിക്ക് ആ ഒരു പ്രത്യേക മുഹൂർത്തത്തിൽ നിങ്ങൾക്ക് ഉറക്കം തെളിഞ്ഞാൽ ഒരിച്ചിരി നേരം ഫ്യൂ സെക്കൻഡ് തമ്പുരാനുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ നിർത്തിയിട്ട് വീണ്ടും തിരിച്ചുറങ്ങാവുന്നതേ ഉള്ളൂ. ദൈവം സമൃദ്ധമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് സമാധാനം.